Hello friends, ellarkku nammude ettom pudhiya video like swagatham. Appo nammal innu ivada cheyan povunnathu idai nammude kayil irikkunna ee oru item aanu. Wall hanging il cheyan patti oru adipoli craft aanu idu. Valare simple aayittu namukku undaaki edukkavunnathaanu. Appo namukku nammude video like povam. Aaru skip cheyanda kaana maximum shramikka. Nammal ivada undaakkan povunnathu wooden bull's head aanu. അപ്പോൾ ഈ ഹാർഡ് ബോർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഹാർഡ് ബോർഡാണ്. അപ്പോൾ ഈ ഹാർഡ് ബോർഡിലേക്കാണ് നമുക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ പിക്ചർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു പിക്ചർ വരച്ചെടുക്കുക, അതായത് ഈ വുഡിൻ്റെ മുകളിൽ, അതായത് ഈ ഹാർഡ് ബോർഡിൻ്റെ മുകളിൽ നിങ്ങൾ ഇത് വരച്ചെടുക്കുക. അപ്പോൾ ഈ ടൈപ്പിൽ സ്റ്റെപ്പായിട്ടാണ് നമുക്കത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിസൽ അല്ലെങ്കിൽ ഹെക്സോ ബ്ലേഡോ കട്ടിങ് നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനാവുന്നതാണ്. നല്ല ഷേപ്പിൽ നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് പെയിൻറ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് നമ്മൾ പ്രൈമർ അടിക്കുന്നുണ്ട്. വൈറ്റ് പ്രൈമർ നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ മേലെ അടിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഹാർഡ് ബോർഡിൻ്റെ കളറിൽ നിന്ന് അതൊരു ഒരു വുഡിൻ്റെ കളറിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻ്റ് ആണ്, അതായത് 20 രൂപയുടെ ജസ്റ്റ് ഫാബ്രിക് പെയിൻ്റ് ആണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടോ മൂന്നോ കോട്ട് അടിച്ചിട്ട് നമുക്ക് വുഡിൻ്റെ കളറിലേക്ക് മാക്സിമം നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളും ഇതുപോലെ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ആദ്യം ബ്രൗൺ അടിച്ചതിന് ശേഷം അതിലേക്ക് ലേശം ബ്ലാക്കും കുറച്ച് ഡാർക്ക് ബ്ലൂ ഒക്കെ ഒന്ന് ചേർത്ത് നല്ലൊരു കളറിലേക്ക് ആക്കി എടുക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മളിപ്പോൾ വുഡിലേക്ക് എത്തിച്ച കളർ എന്ന് പറയുന്നത്. ഏകദേശം വുഡിൻ്റെ കളർ തരക്കേടില്ലാത്തൊരു കളറിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം വൂളൻ ത്രെഡാണ്. ഏകദേശം ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു 12 വൂളൻ ത്രെഡിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അത്രത്തോളം ആവശ്യം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇത് കെട്ടാൻ വേണ്ടിയിട്ടുള്ള അളവെടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ ഓരോ മെഷർമെൻ്റ് എടുത്തിട്ട് ഇത് നമുക്ക് ചുറ്റും വേണ്ട അത്രത്തോളം ഇതിൻ്റെ അളവെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ റോപ്പ് നമ്മൾ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെയാണ് ഞാനത് ചുറ്റിയെടുത്തിരിക്കുന്നത്. ഇത് ചുറ്റുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ കൊടുക്കുന്നില്ല. ഇത് വളരെ എളുപ്പത്തിൽ ചുറ്റിയെടുക്കാവുന്ന സാധനമാണ്. ഇനി ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ സാധാരണ നെറ്റിപ്പട്ടത്തിനുള്ള സൈഡിൽ കെട്ടുന്ന വൂളൻ ത്രെഡ് കെട്ടുന്ന അതേപോലെ തന്നെയാണ് നമ്മളിവിടെ കെട്ടിയിരിക്കുന്നത്. അത് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം പ്ലേലിസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ പ്ലേലിസ്റ്റിൽ നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കെട്ടുന്നതിൻ്റെ വീഡിയോ കാണാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടുന്ന കാര്യം, ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ സൈഡുകളൊക്കെ ഇതാ ഇങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കൊമ്പിൻ്റെ അടിയിലൂടെയും ഇതിൻ്റെ സൈഡിലൂടെ ബോർഡർ വെച്ചിട്ടുമാണ് നമ്മളിതിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഫെവി ബോണ്ടും എടുത്തിട്ടുണ്ട്. ഫ്ലെക്സ് ക്യൂക്ക് ചെറുതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഏകദേശം സാധനങ്ങളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ വൂളൻ ത്രെഡ് നമ്മൾ ലെങ്ത്തിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് നല്ലൊരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ ഇത് ഒരുപാട് ചൊറയായിട്ടാണ് കിടക്കുന്നത്, അതായത് പിണഞ്ഞ് പിണഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ലൊരു ഷേപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് രണ്ടും കണക്റ്റായി കിടക്കും, അതായത് വൂളൻ ത്രെഡ് കെട്ടുന്നതിൻ്റെ രീതിയിൽ തന്നെ കണക്റ്റായി കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു അത്യാവശ്യം നമ്മളെ നീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഷേപ്പ്. ഇനി നമുക്ക് ഇതിനൊരു മൂക്കിൽ കമ്മലിട്ട് കൊടുക്കാം. കമ്മലിടുകയെന്ന് ഞാൻ തമാശ പറഞ്ഞതാണ്. എന്തായാലും നമുക്ക് ഈ ബുൾസിൻ്റെ മൂക്കിൽ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ, അതായത് മോഡൽസിൽ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ സാധാരണ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വൈൻഡിങ് വയറിൻ്റെ കഷ്ണത്തിൻ്റെ മേലെ നമ്മൾ മോൾഡിറ്റുകളെ സെറ്റാക്കിയിട്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേലെ നമ്മൾ ഗോൾഡൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ഗോൾഡൻ കളറിലേക്ക്, അതായത് ബ്ലാക്കിലേക്ക് ഈ ഗോൾഡ് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ തന്നെ നമ്മൾ അടിച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ സാധനം, ഏകദേശം നമ്മുടെ രൂപം ഇതാണ്. ഇനി അത് നമ്മൾ അതിൽ കോർത്തെടുക്കണം. ഈ മൂക്കിലൂടെ നമ്മൾ ഈ ഓൾസിന് താഴെ, അതായത് ഈ മൂക്കിൻ്റെ താഴത്തെ ഓൾസിന് നമ്മൾ ഈ കമ്പി നമ്മൾ കോർത്തെടുത്തതിന് ശേഷം ഇതിലൂടെ കണക്ട് ചെയ്യാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സാധനം സെറ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സാധനം അവിടെ കിട്ടുന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ പോർഷനിലൂടെയാണ് അത് കോർത്ത് എടുത്തിരിക്കുന്നത്.
നമുക്ക് സാധനം നമ്മളെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയല്ലേ ഇത്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയിട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്.